ണിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്രീഹരി നാല് ബി ക്ലാസിൽ പഠിക്കുന്നു ശ്രീ ശങ്കരാചാര്യരുടെ ജീവിതത്തിലെ ഒരു സംഭവം ഒരിക്കൽ ആചാര്യരുടെ ശിഷ്യഗണങ്ങളിൽ ഒരാൾ അന്ധമായി അനുകരിക്കാൻ തുടങ്ങി ഗുരുവിന്റെ നടപ്പും വേഷവും സംസാരവും വസ്ത്രവും എല്ലാം ശിഷ്യൻ അതേ പദം അനുകരിച്ചു ഗുരുവിന് ശിഷ്യന്റെ രോഗം മനസ്സിലായി ഒരു ദിവസം ആചാര്യരുടെ ശിഷ്യനും കൂടി യാത്ര പോകുന്ന സമയം ഗുരുവിൻ്റെ പ്രവർത്തികളെല്ലാം ശിഷ്യനു അതേപടി പകർത്തി ഉച്ചസമയം കത്തിക്കാളുന്ന വെയിൽ നല്ല ദാഹം ഗുരു പറഞ്ഞു അതെ എനിക്കും കടുത്ത ദാഹം ശിഷ്യൻ ഉടൻ പറഞ്ഞു നമുക്കൊരു വഴി കാണാതിരിക്കില്ല ഇങ്ങനെ പറഞ്ഞു കൊണ്ട് ആചാര്യർ ചുറ്റിനും നോക്കി സമീപം ഒരു കുടിൽ നേരെ എങ്ങോട്ടു ചെന്നു ഒട്ടുപാത്രങ്ങൾ ഓട്ടുപാത്രങ്ങൾ നിർമ്മിക്കുന്ന ഗൃഹം അവിടെ അവിടെ ഒരു ദിക്കിൽ വ വർക്കാനുള്ള കൂടെ തിളച്ചു മറിഞ്ഞു ആചാര്യർ നേരെ അതിനു സമീപം ചെന്നു പുറകെ ശിഷ്യനും ആചാര്യർ ഉരുകി തിളച്ച തിളച്ചു മറിയുന്ന മറിയുന്ന ദ്രവകം ഒരു മൊന്തയിൽ എടുത്തു കുടിച്ചു പിന്നീട് ശിഷ്യന്റെ നേർക്ക് മൊന്ത നീട്ടിക്കൊണ്ട് പറഞ്ഞു കുടിച്ചോളൂ ദാഹം മാറും ശിഷ്യൻ ഞെട്ടി ഭയന്ന് വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു ക്ഷമിക്കണേ ദേവ ഇത് കുടിച്ചാൽ ദാഹം മാത്രമല്ല ഞാനും ദഹിച്ചു പോകും സന്ത അന്തമായ അനു അനുകരണം അപകടകരമാണ് കുഞ്ഞ് ആ ആചാര്യർ മന്ദഹാസത്തോടെ പറഞ്ഞു മഹത്തുക്കളെ ബഹു ബാഹു ബാഹുമായ അനുകരിക്കാൻ ആർക്കും ആകും അതുപോലെ അവരുടെ ജീവിത സന്ദേശം സ്വജീവിതത്തിൽ പകർക്കണം അപ്പോഴേ യഥാർത്ഥ അനുയായിയാകൂ 난 니.